മർഹബ. നമ്മൾ ഡെയിലി ലൈഫിൽ കാഷ്വലായിട്ട് യൂസ് ചെയ്യുന്ന കുറച്ച് മലയാളം പ്രയോഗങ്ങൾ നമുക്ക് അറബി വൽക്കരിച്ച് നോക്കാം. അറബിയിൽ എങ്ങനെ അത് പറയാന്നുള്ളത് നോക്കാം. ഇന്ന് എൻ്റെ കൂടെ നമ്മുടെ ട്രെയിനർ ആദിൽ സാർ ഉണ്ട്. മർഹബ. മർഹബത്തെയും. ഫള്ള. അപ്പോൾ അധികം ദീർഘിപ്പിക്കുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ നമുക്ക് തുടങ്ങാം. ആദ്യമായിട്ട് ഞാൻ ചോദിക്കാൻ പോകുന്ന വാക്ക് ആദിൽ സാർ, ഫസ്റ്റ് ഞാൻ ചോദിക്കുന്നത്, നമ്മൾ പറയല്ലോ എനിക്ക് തെറ്റ് പറ്റിയില്ല, എനിക്ക് തെറ്റ് പറ്റിയില്ല, നമ്മളെങ്ങനെ അറബിയിൽ ചോദിക്കാം? ഓക്കെ, ഇതിനെ ഇനി അറബിയിലാക്കുകയാണെങ്കിൽ മാനി ഗൽത്താൻ എന്ന് പറയാം. മാനി ഗൽത്താൻ, അതായത് മാനി ഗൽത്താൻ, യെസ് മാനി ഗൽത്താൻ എന്ന് പറയുമ്പോൾ അവിടെ ഗലത്ത് എന്ന് പറയുന്നത് മിസ്റ്റേക്ക്, തെറ്റ് നടത്തലേക്ക് യൂസ് ചെയ്യുന്നതാണ്. അൻത ഗൽത്താൻ, യുവർ മിസ്റ്റേക്ക് ആണ്, അതായത് നിൻ്റെ ഭാഗത്ത് തെറ്റുണ്ട് അല്ലെങ്കിൽ നീ ചെയ്ത് തെറ്റാണ് നടത്തലേക്ക് യൂസ് ചെയ്യാം. ഖതാ എന്നും പറയാറുണ്ട് നമ്മളിപ്പോൾ ഇവിടെ. മാനി ഗൽത്താൻ, എനിക്ക് തെറ്റ് പറ്റിയിട്ടില്ല അല്ലെങ്കിൽ ഞാൻ പറഞ്ഞത് ഞാൻ തെറ്റല്ല നടത്തലേക്ക് യൂസ് ചെയ്യാം. ന്യായീകരിക്കാൻ വേണ്ടിയിട്ടും നമുക്ക് അല്ലെങ്കിൽ ഒരാശയമായിട്ട് പറയാൻ വേണ്ടിയിട്ടും പറയാം മാനി ഗൽത്താൻ. ഓക്കെ ഓക്കെ, രണ്ടാമത്തെ വാക്ക് ഞാൻ ചോദിക്കാൻ പോകുന്നത്, നിനക്ക് ലീവ് വേണം അല്ലെങ്കിൽ റെസ്റ്റ് എടുക്കണമെന്ന് ഒക്കെ ചോദിക്കുമല്ലോ. നിനക്ക് ലീവ് വേണം അല്ലെങ്കിൽ റെസ്റ്റ് എടുക്കണം, എന്തെങ്കിലും അസുഖമൊക്കെ ആകുമ്പോൾ നമ്മൾ ചോദിക്കല്ലോ എനിക്ക് ലീവ് വേണോ റെസ്റ്റ് എടുക്കണമൊക്കെ ചോദിക്കല്ലോ, അതെങ്ങനെ നമ്മൾ അറബിയിൽ ചോദിക്കാം? ഇതിൽ ഇസ്തിറാഹ എന്നാണ് ആ വാക്കിന് പറയാം, അതായത് നമ്മൾ റെസ്റ്റ് എടുക്കാം എന്നുള്ളതിൽ ഇസ്തിറാഹ. അപ്പോൾ നമ്മളിവിടെ ചോദിക്കുമ്പോൾ തവസ്തിറാഹ, ഓക്കെ തവസ്തിറാഹ, നിനക്ക് റെസ്റ്റ് വേണോ, അതല്ലെങ്കിൽ നിനക്ക് റെസ്റ്റ് എടുക്കണോ എന്നുള്ളതിലേക്കാണെങ്കിൽ തബഖ തസ്തരിഹ്. നിനക്ക് റെസ്റ്റ് എടുക്കണോ എന്ന് ചോദിക്കാം. ഇതേ വാക്കിനെ തന്നെ നമുക്ക് ഇനി മാറ്റിയിട്ട് തബഖ തസ്തരിഹ് എന്നുള്ളത് മാറ്റി നമുക്ക് നിനക്ക് ലീവ് വേണോ എന്നുള്ളത് ചോദിച്ച്, ഓക്കെ അപ്പോൾ തബഖ ഇജാസ, നിനക്ക് ലീവ് വേണം. അപ്പോൾ തബഖ മീൻസ് യു വാണ്ട് എന്നർത്ഥത്തിലേക്ക്. തബഖ ഇജാസ, ആ തബഖ എന്നുള്ളത് ഒരു പെണ്ണിനോടാക്കുമ്പോൾ തബഖി ഇജാസ, തബഖി ഇജാസ, നിനക്ക് ലീവ് വേണോ ചോദിക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ലീവ് വേണം, ഇപ്പോൾ നമ്മൾ മാനേജറോടോ അല്ലെങ്കിൽ ഓഫീസറോടെ ലീവ് വേണമെന്ന് പറയുകയാണെങ്കിൽ എങ്ങനെ ചോദിക്കുക? അവിടെ നമുക്ക് ഈ വാക്ക് തന്നെ ഒന്നുകൂടെ പൊളൈറ്റ് ആക്കാൻ വേണ്ടി ശ്രമിക്കാം. സെയിം ആയിട്ട് നമുക്ക് പറയുകയാണെങ്കിൽ അബഖ ഇജാസ, എനിക്ക് ലീവ് വേണം എന്നുള്ളതാണ്. ഇതിനെ നമ്മളൊരു മാനേജറെ അടുത്ത് പോയി പറയുമ്പോൾ തരണോ വേണ്ടത് ഞാൻ ചിന്തിക്കട്ടെ എന്നത് പറയുമല്ലോ. അപ്പോൾ അതില്ലാതിരിക്കാൻ നമുക്ക് പൊളൈറ്റായിട്ട് നിങ്ങൾ എനിക്ക് ലീവ് അനുവദിച്ചു തരുമോ, സാങ്ഷൻ ആക്കി തരുമോ എന്നർത്ഥത്തിലേക്ക് തസ്മഹ്ലി എന്ന് ചോദിക്കാം. തസ്മഹ്ലി തസ്മഹ്ലി തസ്മഹ്ലി, ഓക്കെ. അപ്പോൾ തസ്മഹ്ലി ഇജാസ, നിങ്ങൾ എനിക്കൊരു ലീവ് അനുവദിച്ചു തരുമോ എന്ന് ചോദിക്കാം. അപ്പോൾ ഇതേ വാക്കിനെ തന്നെ പലർക്കുള്ള ഒരു ആശങ്കയാണ്, നമ്മൾ ഈ വെക്കേഷനുകൾ ഉണ്ടാവുമല്ലോ, അപ്പോൾ നമുക്ക് സമ്മർ വെക്കേഷനുകൾ പോലെയുള്ളത്, അപ്പോൾ അതിനെ യൂസ് ചെയ്യുന്ന ഒരു പ്രയോഗം എന്താണെന്നുള്ളതാണ്. അതാണ് ഒച്ചല എന്ന് പറയുന്നത്. ഒച്ചല മീൻസ് നമ്മളെ വെക്കേഷനുകൾക്ക് ഒച്ചല എന്ന് യൂസ് ചെയ്യും, മറ്റ് ലീവുകൾക്ക് നമ്മൾ ഇജാസ എന്ന് യൂസ് ചെയ്യും. കോമൺ ആയിട്ട് യൂസ് ചെയ്യാറുള്ളത് ഇജാസയാണ്. അപ്പോൾ തബഖ ഇജാസ അല്ലെങ്കിൽ തസ്മഹ്ലി ഇജാസ, നിങ്ങൾ എനിക്ക് ലീവ് അനുവദിച്ചു തരുമെന്ന് ചോദിക്കാം. ചുരുക്കി പറഞ്ഞാൽ ഇജാസ എന്നുള്ളതാണ് ലീവ് എന്നുള്ളത് മനസ്സിലാക്കാം. പിന്നെ തബഖ എന്ന് പറഞ്ഞാൽ നിനക്ക് വേണം, വേണോ വേണം എക്സ്പ്രഷൻ കൊടുത്ത് കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ ആക്കാം തബഖ നിനക്ക് വേണോ. അതെ, അത് നമ്മൾ ചോദിക്കുന്ന രീതി പോലെയാണ് അതിന്റെ ക്വസ്റ്റ്യൻ ആക്കുക. അപ്പോൾ അടുത്ത വാക്കിലേക്ക് പോവാണ് അല്ലെ, അടുത്ത പ്രയോഗത്തിലേക്ക് പോവാണ്. നീ എപ്പോഴാ യാത്ര പുറപ്പെടുന്നത്, നീ എപ്പോഴാണ് യാത്ര പുറപ്പെടുന്നത്, നമ്മൾ ചോദിക്കേണ്ടി വരുമല്ലോ. എങ്ങനെയാണ് ചോദിക്കുക അറബിയിൽ? അതും ഈ പറഞ്ഞ പോലെ ഒരുപാട് ആംഗിളുകളിൽ ചോദിക്കാൻ പറ്റിയുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്, എത്രയിലേക്കാണ് ക്വസ്റ്റ്യൻസ്. അപ്പോൾ നമ്മൾ ചോദിക്കുകയാണെങ്കിൽ മത്തത് സാഫർ, മത്തത് സാഫർ, നീ എപ്പോഴാണ് യാത്ര പോകുന്നതെന്ന് ചോദിക്കാം. അതുപോലെ മച്ച എന്തൊക്ക രഹ്ല, മച്ച എന്തൊക്കെ രഹ്ല, നിനക്ക് എപ്പോഴാണ് യാത്ര ഉള്ളത് എന്ന് ചോദിക്കാം. രഹ്ല മീൻസ് യാത്രയുടെ മറ്റൊരു പ്രയോഗം. മത്തത് സാഫർ, നീ എപ്പോഴാണ് യാത്ര പോകുന്നത്. ഈ തൂന്നൊന്നും കേൾക്കില്ല, നമ്മൾ കേൾക്കുമ്പോൾ സാഫർ 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 എന്ന് മാത്രമേ കേൾക്കുകയുള്ളൂ. അതങ്ങനെ തൂന്നുള്ളത് എടുത്ത് പറയേണ്ട ആവശ്യമുണ്ടോ? ഇല്ല, അത് സംസാരം നമ്മൾ പഠിക്കുന്ന സമയത്ത് നമുക്ക് ആവശ്യമായി വരും. നമ്മളൊരു കൃത്യത ആർന്ന രീതിയിൽ ആ ലാംഗ്വേജ് മനസ്സിലാക്കണമെങ്കിൽ അതെല്ലാം മനസ്സിലാക്കേണ്ടതുണ്ട്. പിന്നീട് അത് കഴിഞ്ഞ് നമുക്ക് യൂസേജിൽ കൊണ്ടുവരുന്ന സമയത്ത് സാഫർ എന്ന് മാത്രമായിട്ട് വരും അത് ഓൾറെഡി. ഓക്കെ, അപ്പൊ അതില് ഇപ്പൊ രണ്ട് വാക്ക് പറഞ്ഞു, മത്തത് സാഫർ എന്ന് പറഞ്ഞു, അതേപോലെ നമ്മളെ സാഹചര്യം അനുസരിച്ചിട്ട് എപ്പോഴാണ് നിങ്ങൾക്ക് യാത്രയുള്ളത് എന്നാണ് നമ്മൾ നേരത്തെ രഹലയുമായി ബന്ധപ്പെട്ട് ചോദിച്ചത്. ഇതേപോലെ നിങ്ങൾ എപ്പോഴാണ് പുറപ്പെടുന്നത് എന്നാണല്ലോ നിങ്ങൾ ചോദിച്ചത്. അപ്പൊ അവിടെ നമുക്ക് ചോദിക്കാം മത്ത തഹറുജ്, മത്ത തഹറുജ്, ഖുറൂജ്, മത്ത തഹറുജ്, ഖ ആണ്, നിങ്ങൾ എപ്പോഴാണ് പുറപ്പെടുന്നതെന്ന് ചോദിക്കാം. ഓക്കെ, അത് മനസ്സിലായല്ലോ. അവിടെ ഈ തഹ്റുജു എന്നൊക്കെ പറഞ്ഞുകൊടുത്ത് നമ്മൾ അക്ഷരങ്ങളൊക്കെ നല്ല ശ്രദ്ധിക്കണം. അറബിയിലെ പ്രൊണൗൺസിയേഷൻ എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു സംഗതിയാണ്. ഒരു ചെറിയ അക്ഷരം മാറിയാൽ തന്നെ വലിയ അർത്ഥ വ്യത്യാസങ്ങളുണ്ടാവും. വേണ്ട, എന്നെ പോലത്തെ ബിഗിനേഴ്സ് ബിഗിനേഴ്സ് ആണെന്നുണ്ടെങ്കിൽ ചെറിയ രീതിയിലേക്ക് തട്ടും കുട്ടിയിലൊക്കെ അങ്ങനെ ചോദിക്കാം. ഓക്കെ ഓക്കെ.